ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ. ഞാൻ വന്നിരിക്കുന്നത് ഒരു വാനിലെ സിമ്പിൾ കേക്കുമായിട്ടാണ്. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ കിച്ചൺ കോംപ്ലക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്ത കേക്കാണിത്. സിമ്പിൾ ഡിസൈനുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും പോലെ തന്നെ ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ട് മൂന്ന് ബ്രഷായിട്ട് അരച്ചെടുക്കാം. ഈ മൂന്ന് ബ്രഷായിട്ട് അരച്ചെടുക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എല്ലാം കൂടി മിക്സ് ചെയ്ത് വരും. നമ്മൾ അടുത്ത് അരക്കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുക്കുന്നത്. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നാല് മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. അതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ കാൽ കപ്പ് ലൈറ്റ് ചൂടുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡിയായി. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത ടിൻ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ടാപ്പ് ചെയ്തിട്ട് ഓവൻ സെറ്റപ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ ബിരിയാണി ചട്ടിൽ സ്റ്റാൻഡ് വെച്ച് ലൈറ്റ് ചൂടാക്കാൻ വെച്ചതാണ്. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് വെയിറ്റും വെച്ച് സിമ്മാക്കിയിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കും വിപ്പിംഗ് ക്രീം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് വന്നിട്ടുണ്ട്. നമ്മളതെടുത്ത് ചൂടാറാൻ വയ്ക്കാം. നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടേ വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റും ആയിരുന്നു. മൂന്ന് ലെയറായിട്ട് മുറിക്കാം. അതിനെ മൂന്ന് ലെയറായിട്ട് മുറിച്ചതിന് ശേഷം ഒരു ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതാണ്. അതെല്ലാവർക്കും അറിയില്ല, ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കണം. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എല്ലാവർക്കും അറിയാതെ കൊണ്ടാണ് കാണിക്കാത്തത്. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സമയത്തും തെറ്റിന് പോലെ തന്നെ നമുക്ക് തേച്ചു കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം നമുക്കിതിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ കേക്ക് ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. വെച്ച് കൊടുത്ത ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ക്രീം ഇട്ട് കൊടുക്കാം. ക്രം കോട്ടിങ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. വെച്ചെടുത്തിട്ട് ഓവർ കോട്ടിങ് ചെയ്ത് കൊടുക്കുക. ഒക്കെ ഓവർ കോട്ടിങ് ചെയ്ത ശേഷമാണ് സെൻറ്ററിൽ ഒരു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാരൻ്റെ മൂടിയാണ്. അത് വെച്ച് കൊടുത്ത ശേഷം നല്ല ചുറ്റും ലൈറ്റ് റോസ് കളറിൽ റോസ് വരച്ച് കൊടുത്ത് സിമ്പിൾ ഡിസൈനാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെ. കുട്ടികളും പോലും ചെയ്യാം. പിന്നെ മൂടി മാറ്റി കൊടുക്കാം. മൂടി വെച്ച ഷെയ്ഡൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തുകുത്തായിട്ട് വെച്ച് കൊടുക്കാം.
അതേ ലൈറ്റ് റോസും കൊണ്ട് തന്നെ. പിന്നെ ഈ റോസിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾക്ക് അതേപോലത്തെ ലൈൻ പോലെ കുത്തുകുത്ത വെച്ച് കൊടുക്കുകയാണ്, ഒരു ചെയിൻ ഡിസൈൻ പോലെ. താഴത്തെ അതേപോലെ വെച്ച് കൊടുത്ത് പിന്നെ ഈ റോസിൽ നിന്ന് ഐ റോസിക്ക് മാള പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ റോസിന് മുകളിലും ചേരി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനു മുകളിൽ വൈറ്റും ബ്ലൂ ആയിട്ട് സൂപ്പർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേക്ക് തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാ നമ്മൾ പിറ്റേ ദിവസം പാഴ്സലാക്കാൻ പോവാണ്. സെൻറ്ററിൽ ഹാപ്പി കിച്ചൻ ആണ്, കിച്ചൻ കോംപ്ലക്സിന് കൊടുക്കാനുള്ള കേക്കല്ല. അപ്പോൾ അതുപോലെ മുകളിൽ ഒരു ബോർഡിൽ എഴുതി അതിൽ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് പാക്ക് ചെയ്യാണ്. സ്കൂളിൽ കൊടുത്തുവിടാനാണ്. പാക്ക് ചെയ്തതിന് മുകളിൽ എൻ്റെ ചാനൽ നെയിം എഴുതി വെച്ചു. കത്തിയും കൂടി വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് കൊടുത്തുവിട്ട് ഞാൻ ഇക്കിയും പിള്ളേരാണ് കേക്ക് കൊണ്ടുപോയത്. മൂന്ന് കൊണ്ടുപോയി ഹെഡ് മാസ്റ്റർ കയ്യിൽ കൊടുത്ത്. അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ കേക്ക് കൊടുത്തു എന്ന് അവർക്ക് അറിയില്ല. പിന്നെ എറണാകുളത്ത് MLA TJ വിനോദാണ് കിച്ചൺ ഓപ്പൺ ചെയ്തതും എൻ്റെ കേക്ക് കട്ട് ചെയ്തതൊക്കെ. ഞാൻ പോയില്ല, പിള്ളേരാണ് പോയത്. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് വീഡിയോനെ എടുക്കാൻ പറ്റിയില്ല. ഇത് അവിടുത്തെ ടീച്ചേഴ്സ്മാരും പിന്നെ MLA എല്ലാവരും കൂടി കേക്ക് മുറിച്ച് എല്ലാവരും കൂടി കഴിച്ച്. പിന്നെ അവിടുത്തെ സ്കൂളാണ്, 10 സ്റ്റുഡൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 10 സ്റ്റുഡൻറ്റ് പിള്ളേർക്കൊക്കെ ടീച്ചർ കേക്ക് കൊടുക്കണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പിള്ളേരത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മോൻ പഠിക്കുന്ന 5th സ്റ്റാൻഡേർഡ്, ഈ വർഷമാണ് ചേർത്തത്. സ്കൂൾ നെയിം സെൻറ്റ് അഗസ്റ്റീൻ. പിന്നെ എൻ്റെ മോൻ്റെ ക്ലാസ് ടീച്ചർ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി പറഞ്ഞു. കേക്ക് കൊടുത്തു വിട്ടതിനൊക്കെ എനിക്കും സന്തോഷമായി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.